സർജിക്കൽ ബ്ലോക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും പൂർത്തിയാകുമ്പോൾ അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിൽ രാജ്യത്തെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി മാറുമെന്ന് ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ 6,40,00,000 രൂപ മുടക്കി പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും പുതിയ പ്രധാന പ്രവേശന കവാടത്തിന്റെ നിർമ്മാണോദ്ഘാടനവും ജോൺ ബ്രിട്ടാസ് എംപിയുടെ പ്രാദേശിക വികസന ഫണ്ട് വഴി അനുവദിച്ച നവീന ഉപകരണങ്ങളുടെ പ്രവർത്തനോദ്ഘാടനവും മെഡിക്കൽ കോളേജ് അങ്കണത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആ സ്വപ്നം കേരളത്തിന്റെ ഒരു ഹെൽത്ത് ഹബായി കേരളത്തെ നമ്മൾ മാറ്റുകയാണ്. കേരളത്തിൽ ഇത്രയും അധികം ചികിത്സാ സൗകര്യങ്ങളുണ്ട്, പരിശോധനാ സംവിധാനങ്ങളുണ്ട്, പ്രതിഭാധനരായിട്ടുള്ള ഡോക്ടേഴ്സുണ്ട്, നഴ്സസുണ്ട്, മറ്റാരോഗ്യ പ്രവർത്തകരുണ്ട്. എങ്കിൽ എന്തുകൊണ്ട് മറ്റിടങ്ങളിൽ നിന്ന് ഇവിടേക്ക് വന്ന് ചികിത്സിക്കുന്നില്ല ആളുകൾ? അതിന് ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. അങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നയത്തിൻ്റെ ഭാഗമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ നമ്മുടെ ആദ്യത്തെ 5 ആരോഗ്യ ആശുപത്രികളിൽ ഹെൽത്ത് ഹബായിട്ട് മാറ്റുന്നതിൽ കോട്ടയം മെഡിക്കൽ കോളേജും ഉണ്ട്. നവംബർ മാസത്തിൽ നമുക്ക് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി നമ്മുടെ ആ ഹെൽത്ത് ഹബ് നവംബർ ഡിസംബർ മാസത്തിൽ നമുക്ക് ഉദ്ഘാടനം ചെയ്യാനായിട്ട് കഴിയും. കോട്ടയവും കോഴിക്കോടും എറണാകുളവും ഒക്കെ ഉൾപ്പെടെ ജനറൽ ആശുപത്രിയിലെ ഉൾപ്പെടെ NDHS-ലും DME-യിലും. സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷനായി. കോട്ടയം മെഡിക്കൽ കോളേജിലെത്തുന്നവർക്ക് സുരക്ഷിതമായി റോഡ് കുറുകെ കടക്കാനായി നിർമ്മിച്ച അടിപ്പാത അടുത്തയാഴ്ച ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി VN വാസവൻ അറിയിച്ചു. കഴിഞ്ഞ 7 വർഷമായി മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിലെ സുവർണ കാലമാണ്. വിവിധ തരത്തിലുള്ള CSR ഫണ്ടുകൾ, MP ഫണ്ടുകൾ എന്നിവ ഉപയോഗപ്പെടുത്തി വലിയ വികസന പദ്ധതികളാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടക്കുന്നതെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. നമുക്കൊരു പ്രധാനപ്പെട്ട ശവസംസ്കാര യൂണിറ്റ് ഒരുമിട്ടുകൂടി ഉണ്ടാവണമെന്ന ആവശ്യം മുന്നോട്ട് വന്നു. ആർപ്പുകര പഞ്ചായത്ത് അത് മുന്നോട്ട് വച്ചിരുന്നു. ഏതായിരുന്നാലും അതിന് 1.5 കോടി രൂപ ഞാൻ MLA ഫണ്ടിൽ അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്പെഷ്യൽ സാങ്ഷന് വേണ്ടി ഫിനാൻസിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് മുടക്കി ഈ കോമ്പൗണ്ടിൽ അത്തരം ഒരു വലിയ രൂപത്തിലുള്ള ശവസംസ്കാര സങ്കേതം കൂടി ഉണ്ടാകുമെന്ന കാര്യം കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ചടങ്ങിൽ അഡ്വക്കേറ്റ് K. ഫ്രാൻസിസ് ജോർജ് MP മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, ജില്ലാ കളക്ടർ ജോൺ V. സാമുവൽ, ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യരാജൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ദീപ ജോസ്, ജോസ് അമ്പലക്കുളം, ജില്ലാ പഞ്ചായത്ത് അംഗം റോസമ്മ സോണി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അരുൺ ഫിലിപ്പ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ TK ജയകുമാർ, പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P. ശ്രീലേഖ തുടങ്ങിയവർ പങ്കെടുത്തു. 6,40,00,000 രൂപ മുതൽ മുടക്കിൽ പൂർത്തീകരിച്ച 10 പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ചടങ്ങിൽ നടന്നത്. ഒപ്പം ജോൺ ബ്രിട്ടാസ് MP യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 99.18 ലക്ഷം രൂപ അനുവദിച്ചാണ് നവീന ഉപകരണങ്ങൾ ലഭ്യമാക്കിയത്. 99.30 ലക്ഷം രൂപ മുടക്കിയാണ് പ്രധാന പ്രവേശന കവാടം നിർമ്മിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് വജ്ര ജൂബിലി വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിക്കുന്ന പ്രധാന കവാടം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. 6 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാകും. ന്യൂസ് ബ്യൂറോ, കോട്ടയം.